തിരുവനന്തപുരം ശ്രീകാര്യത്തെ ആർ എസ് എസ് പ്രവർത്തകൻ രാജേഷിന്റെ കൊലയ്ക്ക് കാരണം പ്രാദേശിക രാഷ്ട്രീയ തർക്കവും വ്യക്തിവൈരാഗ്യവുമെന്ന് സ്ഥിരീകരിച്ച കുറ്റപത്രം. തിരുവനന്തപുരം നഗരത്തിൽ നടന്ന രാഷ്ട്രീയ സംഘർഷങ്ങളുമായി കൊലപാതകത്തിന് ബന്ധമില്ലെന്നും പോലീസ് പറഞ്ഞു. ജൂലൈ 29-നാണ് ശ്രീകാര്യത്തെ ആർ എസ് എസ് നേതാവായ രാജേഷ് വെട്ടേറ്റ് കൊല്ലപ്പെട്ടത്. കേസിലെ മുഖ്യപ്രതി മണിക്കൂട്ടിന് രാജേഷിനോടുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യവും ഒപ്പം പ്രാദേശികമായ ഡിവൈഎഫ്ഐ ആർ എസ് എസ് തർക്കവും കൊലയ്ക്ക് കാരണമായെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മണിക്കൂറിനടക്കം പ്രധാന പ്രതികളെല്ലാം ഡിവൈഎഫ്ഐ പ്രവർത്തകരും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരുമായിരുന്നു. ആർ എസ് എസ് നേതാവായ രാജേഷ് ഇവരെ സ്ഥിരമായി എതിർത്തിരുന്നു. ഇത് പലപ്പോഴും സംഘർഷത്തിനും ഒടുവിൽ ആലോചിച്ചുറപ്പിച്ച കൊലയ്ക്കും കാരണമായെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ബി ജെ പി സംസ്ഥാന കമ്മിറ്റി ഓഫീസിനും സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ വീടിനുമെതിരെയുള്ള ആക്രമണങ്ങളടക്കം വലിയ രാഷ്ട്രീയ സംഘർഷങ്ങൾ തലസ്ഥാനത്ത് നടന്ന സമയത്തായിരുന്നു രാജേഷിന്റെ കൊലപാതകവും. എന്നാൽ ഇത്തരം സംഘർഷവുമായി രാജേഷിന്റെ കൊലയ്ക്ക് ബന്ധമില്ല എന്നാണ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. നിലവിൽ അറസ്റ്റിലായ 13 പേരെ മാത്രമേ കുറ്റപത്രത്തിലും പ്രതി ചേർത്തിട്ടുള്ളൂ. ഇവർക്കപ്പുറം മറ്റ് ഗൂഢാലോചനയുണ്ടെന്നുള്ള സൂചനയും കുറ്റപത്രത്തിലില്ല. 13 പ്രതികളിൽ 12 പേരും റിമാൻഡിലാണ്. 75-ലേറെ സാക്ഷിമൊഴികളടക്കം ചേർത്താണ് ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി പ്രതാപിന്റെ നേതൃത്വത്തിലെ സംഘം കുറ്റപത്രം തയ്യാറാക്കിയത്. സി ജി അരുൺ സിംഗ്, മനോരമ ന്യൂസ്, തിരുവനന്തപുരം.